ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ കൃഷിയോട് ആഭിമുഖ്യം വളർത്താൻ പാഠ്യപദ്ധതിയിൽ കൃഷി ഉൾപ്പെടുത്തണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ.എം ഷംസീർ കണ്ണൂർ പിണറായി കൺവെൻഷൻ സെന്ററിൽ കാർഷിക പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പ് മന്ത്രി നയിക്കുന്ന പ്രാദേശിക കാർഷിക വിലയിരുത്തൽ യജ്ഞം കൃഷിദർശന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ കൃഷി ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾക്ക് സർക്കാർ തുടക്കം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് കേൾക്കുമ്പോഴാണ് സർക്കാരിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുക. കാർഷിക മേഖലയിലേക്ക് പൊതുസമൂഹത്തെ തിരിച്ചുവിടാനും കാർഷിക അവബോധം വളർത്താനുമുള്ള കൃഷിവകുപ്പിന്റെ പരിശ്രമം പ്രശംസനീയമാണ്. ഹരിത കേരളം പദ്ധതിയിലൂടെ നല്ല രീതിയിൽ ജനങ്ങളെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും കൃഷി പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം പോരാ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭ്യമാക്കാനും സാധിക്കണമെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ സംയോജിച്ച് സംഭരണശാലകൾ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖല പരിപോഷിപ്പിക്കേണ്ടതുണ്ട്, കൃഷിയിലേക്ക് പൊതുസമൂഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കൃഷി പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്ന കാര്യം വളരെ ഗൗരവമായി തന്നെ സർക്കാരുകൾ ആലോചിക്കേണ്ട. കേരളം കേവലം ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മാത്രം കൃഷി പഠിപ്പിച്ചാൽ പോരാ. മൂല്യവർദ്ധിത മേഖലയിലെ സംരംഭക സാധ്യതകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഗവേഷണ കേന്ദ്രങ്ങളുടെ നൂതന സാങ്കേതിക വിദ്യകൾ, കാർഷിക യന്ത്രവൽക്കരണ രംഗത്തെ നൂതന ആശയങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കാർഷിക പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പരിപാടി 26-ന് സമാപിക്കും. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി, മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി P.ബാലൻ മുഖ്യാതിഥിയായി, തലശ്ശേരി നഗരസഭാധ്യക്ഷ KM ജമുനാറാണി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP ലോഹിതാക്ഷൻ, K.ഗീത, N.K. രവി, പീലിക്കോട് RARS അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ T.വനജ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, പയ്യന്നൂർ. നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് കൂടെ. കെംടെക് അക്വ, ദി റിയൽ വാട്ടർ ഡോക്ടർ, കാണിപ്പയ്യൂർ, കുന്നംകുളം.